നമസ്കാരം. ദ ഇൻഫോമീഡിയ മലയാളം. കേന്ദ്ര പ്രതിരോധ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച കോവിഡ് മരുന്നിന് ഇന്ത്യയിൽ അടിയന്തര ഉപയോഗത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. വളരെ എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കാവുന്ന ഈ മരുന്ന് രാജ്യത്തെ കോവിഡ് ചികിത്സയിൽ നിർണായകമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതേസമയം സംസ്ഥാനത്ത് അടുത്ത ആഴ്ച മുതൽ സൗജന്യ ഭക്ഷ്യകിറ്റ് നൽകുമെന്ന് മന്ത്രി പി തിലോത്തമൻ അറിയിച്ചിരിക്കുന്നു. സപ്ലൈകോയിൽ നിന്ന് ലഭിച്ച അറിയിപ്പ് പ്രകാരം 12 ഇനങ്ങൾ ഭക്ഷ്യകിറ്റിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം 2500 രൂപ പെൻഷൻ എപ്പോൾ കിട്ടും എന്ന കാര്യവും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ പരമാവധി ആളുകളിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1600 രൂപ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് 5 വർഷം കൊണ്ട് മാത്രമാണ് 2500 വർദ്ധിപ്പിക്കുക. മെയ് മാസത്തെ സൗജന്യ ഭക്ഷ്യകിറ്റിൽ 12 ഇനം സാധനങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് സപ്ലൈകോ സർക്കാരിനെ അറിയിച്ചു. അതിഥി തൊഴിലാളികളുടെ കിറ്റിൽ 5 കിലോ അരി അധികമായി ഉൾപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസവും സൗജന്യ ഭക്ഷ്യകിറ്റ് വിതരണം തുടരുമെന്ന് അറിയിച്ചു. ഏപ്രിൽ മാസത്തെ വിഷു ഈസ്റ്റർ സ്പെഷ്യൽ ഭക്ഷ്യകിറ്റിൽ നിന്ന് സോപ്പ്, കടുക് ഒഴികെയുള്ള പഞ്ചസാര, കടല, ചെറുപയർ, ഉയുന്ന്, തുവരപ്പരിപ്പ്, വെളിച്ചെണ്ണ, തേയില, മുളകുപൊടി, ആട്ട, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് തുടങ്ങിയ 12 ഇനം സാധനങ്ങളാണ് അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് ലഭ്യമാവുന്ന ഭക്ഷ്യകിറ്റിൽ ഉണ്ടാവുക. കോവിഡിന്റെ തുടക്കം മുതൽ തന്നെ എല്ലാ മാസവും സർക്കാർ സംസ്ഥാനത്ത് സൗജന്യ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. ഇത് ഈ മാസവും തുടരുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. കോവിഡ് 2-ാം തരംഗത്തെ തുടർന്ന് സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പുരോഗമിക്കുകയാണ്. മെയ് 16 വരെയാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. കോവിഡ് വ്യാപനം നിയന്ത്രണമാക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ ഇപ്പോൾ കടുപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പോലീസ് പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പോലീസ് പാസിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ സംവിധാനം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. കേരള പോലീസിന്റെ വെബ്സൈറ്റിലാണ് പാസ് ലഭിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പേര്, സ്ഥലം, യാത്രയുടെ ഉദ്ദേശം എന്നിവ ഓൺലൈനിൽ പാസിനായി അപേക്ഷിക്കുമ്പോൾ രേഖപ്പെടുത്തേണ്ടതാണ്. അനുമതി ലഭിക്കുന്ന മുറക്ക് അപേക്ഷകന്റെ മൊബൈൽ ഫോണിലേക്ക് OTP വരികയും അനുമതി പത്രം ഫോണിൽ ലഭ്യമാവുകയും ചെയ്യും. മരണം, ആശുപത്രി, അടുത്ത ബന്ധുവിന്റെ വിവാഹം പോലെ ഒഴിവാക്കാനാവാത്ത ആവശ്യത്തിന് മാത്രമാണ് പാസ് നൽകുന്നത്. ദിവസവേതനക്കാർക്ക് ജോലിക്ക് പോകാൻ പാസ് അനുവദിക്കും. ഈ 2 ഫോർമാറ്റും ഈ വീഡിയോയുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകുന്നുണ്ട്. എല്ലാവരും അത് നോക്കി എങ്ങനെയാണ് സത്യപ്രസ്താവന തയ്യാറാക്കേണ്ടതെന്നും ഓൺലൈൻ പാസിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും വിശദമായി മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.